ഒരേ വരാമക്കാരൻ നിലപാടുള്ളൂ. ഏതൊക്കെ യോഗം ഇതുമായി ചേർന്നു ശുചിത്വമിഷന്റെ ജില്ലായോഗം ചേർന്നു എന്നോട് ആദ്യം ശുചിത്വമിഷന്റെ കോർഡിനേറ്റർ പറഞ്ഞു, മലപ്പുറം നഗരസഭ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പിറകിലാണ്, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഏറ്റവും തിരിഞ്ഞത് എന്ന റീണ പോസ്റ്റ് കൊണ്ട് എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല, എന്താണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്. പരപ്പനങ്ങാടി 6000 കൊടുത്തു, പൊന്നാനിത്ര കൊടുത്തു, അല്ല പൊന്നാനി നമ്മളാണ് പിന്നിലുള്ളത് എന്ന് പറഞ്ഞ് നിശിതമായ വിമർശനം. ഞാൻ പറഞ്ഞു ഈ ഓൺലി വൺ പേഴ്സൺ അതിന് ഉത്തരവാദി ഇന്ന ആളാണ്, അവൻ അവിടുന്ന് മാറിയാൽ പിറ്റേ ദിവസം ഞാൻ എന്റെ ചുമതല ഏറ്റെടുക്കാം. അതെല്ലാത്തരത്തോളം നിങ്ങൾ ഇദ്ദേഹത്തോട് സംസാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞ വീടുകളൊക്കെ ഇനി ആ യോഗമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയോ തദ്ദേശ മന്ത്രിയുള്ള ഒരു യോഗം വന്നാൽ വ്യക്തമായിട്ട് ഞാൻ വിഷയം പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംവിധാനത്തിൽ ജുഡീഷ്യറി എന്ത് ചെയ്യണം, തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യണം, ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം എല്ലാത്തിനും അപ്പുറം നമ്മൾ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചതാണ് ഇയാളുടെ കാര്യം. ഇയാളുടെ ലൈനിൽ എന്താ വെച്ചാൽ യോഗം നടക്കുമ്പോൾ ഉണ്ടാകരുത്, ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ നിലപാടെടുക്കും, നിങ്ങളുടെ കടലാസിൽ കൊണ്ടുപോയി ഇന്റർനാഷണൽ ഭാഷയിൽ വെക്കും. ഏതായാലും ഈ കാര്യത്തിന് വ്യക്തമായ നിലപാട് സംസാരം കൊണ്ട് തീരുന്ന കാര്യമില്ല, പരസ്പരം അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതന്നെ പറഞ്ഞതന്നെ പറയണ്ട എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ കൂടുതൽ പറഞ്ഞപ്പോൾ നമ്മുടെ കുറച്ചും കൂടി ബൗണ്ടറിക്ക് അപ്പുറം പറയും. ആയതിനാൽ ഈ ഇപ്പൊ വീടുകളിയുടെ സ്ഥിതി എന്താ നിങ്ങൾ പറയും, വീടുകളിയുടെ സ്ഥിതി എന്താ ഇപ്പം പറയും, നിങ്ങൾ പറയും ഇത് നാട്ടുകാരുടെ ആരും മറുപടി പറയേണ്ടി. ഈ ഡിസംബറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു വ്യക്തിഗത അംഗങ്ങളും കൊടുക്കാൻ കഴിയില്ല, റിംഗോ പോസ്റ്റ് കൊടുക്കാൻ കഴിയുമോ, ഈ പറഞ്ഞ റിപ്പയറിംഗ് കഴിയുമോ. ഞാനെന്താ ചെയ്യും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് സിംപിളി പറഞ്ഞ ഉത്തരവാദിത്തം തോന്നുന്നു. ഇത് ജനങ്ങൾ മുമ്പാകെ വാർഡ്സഭയിൽ പോയി എഴുതിക്കൊണ്ടെന്ന് കൗൺസിലർമാർ എന്ത് പറയും, എന്താണ് നടക്കാത്തത് എന്ന് വന്നപ്പോ എം പി യോഗം വിളിക്കുമ്പോ എം പി പറയുന്ന കാരണം ചേർന്നാണ് പിന്നെ ആ സ്ഥിതി കയറിയിട്ടില്ല ഇന്ന കേസ് തീർത്തുകൊടുക്കും. നമ്മളെ തീർത്തുകൊടുക്കാൻ നമ്മൾ റെഡിയാണ്, നേരം വെളുത്ത് രാവിലെ രാത്രി 10 മണി നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ റെഡിയാണ്. എന്നാ എന്ന കാര്യം എന്ന് പറയണ്ടേ, എന്താ ഈ റിപ്പയറിംഗിന്റെ കാര്യം, എന്താ കേസ്, എന്താ ഈ ആളുകളെ നമ്മൾ മറുപടി പറയാ. അങ്ങനെ പറയുമ്പോൾ 1, 2, 3 എന്തുണ്ടാവും, വളരെ വ്യക്തമായ നിലപാടിന് കഴിയുന്നത് ഒരു സംശയവുമില്ല. അതിൽ വ്യക്തമായ നിലപാട് അസന്ധിത്വവും ബുദ്ധിമുട്ടില്ലാത്ത ലോകത്ത് ആരും പറഞ്ഞാലും ബുദ്ധിമുട്ടില്ലാത്ത നിലപാടില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിതാക്കാതിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ട ജീവിതത്തിലെ ഏറ്റവും യൂസ്ലെസ് ക്യാരക്ടർ ആണെന്ന് പറയേണ്ടത് സാധാരണ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അവസാന ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ ഓരോന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സംവിധാനം തന്നിട്ട് നമ്മൾ നോക്കുകൂത്തിയായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഞാൻ കേന്ദ്രമന്ത്രി കയറ്റി കൊടുത്തു, നമ്മൾ പിന്നിൽ പോയി, നമ്മൾ പിന്നെ സി എസ് ആർ ആരാണ് കൊണ്ട് പണി നാട്ടുകാരെ കൊണ്ട് ജയിപ്പിച്ചു, എം പി ഞാൻ അറിയാതെ ഫലം വെച്ചാൽ ഞാൻ എം പി എന്ത് നോക്കിക്കേണ്ട ആവശ്യമില്ലാണ്. നമ്മൾക്ക് കിട്ടുന്ന ഓണർ എത്രയാണ്, ഈ എച്ച് എസ് വാങ്ങുന്ന സംബന്ധം എത്രയാണ്, നമ്മളാണ് നിയമം പാലിക്കാൻ തുടങ്ങിയ നിയമത്തിന്റെ കണ്ണിയെ തന്നെ നമ്മൾ നോക്കൂലേ. ഒരു മര്യാദ ഉണ്ട് ഒരു കാര്യത്തിനും, ഏത് ചുരുങ്ങിയ വശം ഇങ്ങനെ ഇങ്ങനെയാണ് നടത്താനുള്ള പ്രയാസമുണ്ട്, അതുകൊണ്ട് നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഈ പരിഹരിക്കാൻ ഇങ്ങനെ മാർഗമുണ്ട്, പരിഹരിക്കാതിരിക്കാൻ ഇങ്ങനെ സാധ്യതയുണ്ട്. ചർച്ചാവാദം ഇനിയും കാരണങ്ങളും നടക്കില്ല. ശ്രീപാക്കാരുടെ വാർഡൊന്നും കണ്ടാൽ ശ്രീപാക്കാരെ വിളിച്ചിരുന്നു, ആരാണ് അങ്ങനെ തീർക്കാലം, ഇത് ഒറ്റ നടുറോട്ടിൽ വണ്ടി ചാവി ഓഫാക്കി ചാവിയിട്ട് പോയ വഴി എന്തിനാണ് നിന്നതെന്ന് അറിയില്ല, ആരാണ് നിർത്തിയെന്ന് അറിയില്ല. എല്ലാ മേഘാധിപതി എഴുതി നടക്കുന്ന കാര്യമല്ല, വളരെ വ്യക്തമായ വ്യക്തത, അതിനകത്ത് ചർച്ച പോലും ലോകത്ത് ആരും നമ്മൾ തയ്യാറല്ല. വളരെ അസന്നിഗ്ധമാണ് ഒരേ ഒരു ആവേശം മാത്രം, അത് രാഷ്ട്രീയമൊന്നുമില്ല, ഒരു ഒരു കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പകരം ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ആരെ വേണമെങ്കിലും വെച്ചോ എക്സെപ്റ്റ് ദിസ് വൺ, ആരെ വേണമെങ്കിലും ബ്ലൈൻഡ്ലി. അപ്പൊ ലോകത്തെ മുനിസിപ്പാലിറ്റി ഞാൻ മെർക്കെട്ട് നടക്കുന്ന എല്ലാവരെയും കൂടി സ്വാധീനം ചെയ്തിട്ട് ഇങ്ങോട്ട് വാങ്ങണം, ഇങ്ങോട്ട് വാങ്ങണം. ചെയർമാനോട് നേരിട്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞ കുറച്ച് വ്യക്തിയായിട്ട് പോകുന്നു പറഞ്ഞാൽ ബൗണ്ടറി കാരണം പറയുന്നത്. ഒരു ചെയർമാനോട് കഴിഞ്ഞ ദിവസം ചെയർമാൻമാരെ യോഗത്തിൽ വെച്ച് പറഞ്ഞ വാക്കോട് വെച്ചാൽ അതൊരു നമ്മളുടെ ഒരു നിലവാരത്തിന്റെ തകർച്ചയുമാണ്. ഒരു ചെയർമാൻ എന്നുള്ള പദവി ഞാൻ പറഞ്ഞ കാര്യമല്ല, ഏറ്റവും അടുത്ത ആള് സ്വന്തം ആള് സന്തത സാഹചര്യത്തിനോട് പറഞ്ഞാണ് കടയിൽ എന്ത് പണിയെടുത്താൽ ഞാൻ തിരിച്ചു ചെയ്യരുത്. അപ്പൊ ഇന്നോട് ഉദ്യോഗസ്ഥർ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഒരു ഇതെല്ലാം കൂടി നാട്ടിലെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും കൂടി ചോദിക്കണം. അപ്പൊ നമ്മൾ നമ്മൾ നാലും സഹിച്ചില്ലേ, ഈ ജനമാൻ രജിസ്ട്രാറായിട്ട് പുതിയ ആൾ ചാർജ് ഒരൊറ്റ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടാവും, ഇവ മാറി രക്ഷാ നിയമം മാറി മാറി. പിന്നെ എന്നെ ആളുകൾ പെരുമാ സംസാരത്തിന് ഒരു മര്യാദ സംസാരം പാലിക്കട്ടെ, അല്ല അതിന്റെ പേരിൽ ഒരു ചുരുങ്ങിയത് 5 or 6 ആളിന്റെ ഉള്ളിൽ കയറി പരാതി വരാത്ത ദിവസം ഉണ്ടായില്ല. ഇപ്പൊ പകരം വിശ്വ ശിവൻ എന്താണ് എത്ര മാന്യമായിട്ട് എത്ര മാന്യമായിട്ട് നിയമം മാറിയോ, ജനമാനത്തിന്റെ നിയമം മാറിയോ, ഇതിന്റെ വല്ല സ്കീം മാറിയോ, എങ്ങനെ മാറിയോ, ഇതെങ്ങനെ ആളുകൾ പരാതി.
ദിവസം മുതൽ ഒരു കുട്ടിന്റെ റൂം കയറിയില്ല. വൃദ്ധങ്ങളെ ഒരാളെ കേട്ടാൽ മറ്റാളെ പ്രശംസിക്കാൻ പറയില്ല. ഒരു കുട്ടി ഒരു വ്യക്തിന്റെ റൂം ഇതുവരെ കയറിയില്ല. ഞാൻ വേറെ ഒരു മെഡിക്കൽ ഓഫീസറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ന് ഇൻസൾട്ട് ചെയ്തു, ഞാൻ ഇട്ട ഗസറ്റഡ് റാങ്ക് കടലാസിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു, ഞാൻ ദീനെതിരെ പോകുന്നു. ഞാൻ ചോദിച്ചു സെക്രട്ടറിക്കെതിരെ മുനിസിപ്പാലിറ്റിയുടെ കത്തിയ നേരത്തെ കത്തിയത് വെച്ചപ്പോ അനൂന്യത്തെ ഇംഗ്ലീഷിന്റെ ബുക്ക് പറഞ്ഞു. ഞാൻ അന്വേഷിക്കുമ്പോൾ ചെയർമാനോ സെക്രട്ടറിക്കോ അല്ലാതെ താഴെയുള്ള ഉദ്യോഗസ്ഥന് നേരിട്ട് കത്തെഴുതാൻ അധികാരമില്ല. പള്ളി കമ്മിറ്റി കത്തെയ്ത, അമ്പലകത്ത് കമ്മിറ്റി കത്തെയ്ത, സ്ത്രീകൾക്ക് ചില ദിവസം പള്ളി കയറാൻ പറ്റില്ല. എന്നോട് അവിടെ ജോലി ചെയ്ത സ്ത്രീ പറഞ്ഞതാണ് പള്ളിനോട് കയറി റേഡ് എടുത്താൽ പറഞ്ഞില്ല. എന്താ എന്നോട് പറഞ്ഞതാണ്, ഞാൻ പന്നി കളവോ വാക്കിന്റെ മേൽനോട്ടുമാണ്ടിന്റെ സ്ഥാപിച്ചെടുക്കാൻ പറയില്ല. പള്ളി കയറി റേഡ് എടുത്ത പെണ്ണുകൾ പറഞ്ഞേക്കാം. ശിവം എന്നൊന്നും മാറ്റാണ്, ശിവനിൽ നിന്നും നിയമമില്ല. ഇതിന്റെ മുമ്പ് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായില്ല, ഏതെങ്കിലും പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ അതിനകത്ത് വാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ച് പന്നി വാക്ക് ബാലൻസ് ഒപ്പിച്ച് ഇന്നാലും എന്നാലും ഒന്നുമില്ല. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. പകൽപോലെ ജില്ലയിൽ എല്ലാവർക്കും അറിയില്ല. എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപോലെ പറയാണ്, എല്ലാ ചെയർമാനും ഒരുപോലെ പറയാണ്. എന്തൊരു മര്യാദക്ക് വാർത്ത സംബന്ധമല്ല, എല്ലാ ആളുകളും ചോദിക്കും. മുകളിൽ ആളുകളും ചോദിക്കുക, താഴെ ആളുകളും ചോദിക്കുക. ഇന്ന ആളുകളുടെ വ്യക്തികൾ ട്രാൻസ്ഫർ ചോദിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. ആ യൂണിയൻ എന്നോട് പറഞ്ഞാണ് നിൽക്കാൻ പോയി പോകാൻ താല്പര്യം ഉണ്ടായിട്ടില്ല, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലെന്താണ്,